ഒരു ചെറിയ തെറ്റ് അത് ജീവിതത്തെ ആകെ മാറ്റിമറിക്കും. കണ്ണാലെ കഥ ചൊല്ലും പെണ്ണേ, കൈകോർത്ത് വരുമെന്നു ഞാനും. അവളെന്താ പറഞ്ഞ? You're a sweetheart. ആണോ ബ്ലോക്ക്ബസ്റ്റർ ചിത്രം തിരു ഇപ്പോൾ സൺ നെക്സ്റ്റിൽ മാത്രം. 4K നിലവാരത്തിലും ഡോൾബി അറ്റ്മോസ് ശബ്ദത്തിലും കണ്ടാസ്വദിക്കാൻ ഇന്ന് തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിൽ നമുക്ക് ഇറങ്ങാം. അയ്യോ നിങ്ങൾ കേറിക്കോ. നീ എന്താ കേറുന്നില്ല? ചെല്ലേ, എടേ പോയി വാതിൽ പൂട്ട്. ഇപ്പൊ വരാം. സാരി ഉടുക്കാനായിട്ട് കളക്ടർ മെമ്മ മോളിലോട്ട് പറഞ്ഞു വിട്ടില്ലേ? അപ്പൊ കാർത്തിക് അവിടേക്ക് ചെന്നു. എന്റെ അമ്മോ, എന്നിട്ട് സംഭവിച്ചെന്തെന്നറിയോ? കാർത്തിക് വിചാരിച്ചു അത് ഞാനാണെന്ന്. കാർത്തിക് ചെന്ന് കളക്ടറമ്മ കെട്ടിപ്പിടിച്ചു. എന്തോ നോക്കിയിരിക്കരുത്. എന്താലോചിച്ചോണ്ട് നിക്ക നീ ഇവിടെ? ഞാനങ്ങനെ ഒന്നല്ല ചേച്ചി. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി നിനക്ക് വേണ്ടി പൂജ നടത്തിയിച്ച് വന്നേക്കുവാ ഞാൻ. നോക്കുമോളെ, ധൈര്യമുള്ളവരെ ആർക്കും തോൽപ്പിക്കാനാവില്ല. പക്ഷെ ഭീരുക്കൾക്ക് ഒരിക്കലും ജയിക്കാനും പറ്റില്ല. നീ ഇങ്ങനെ പേടിച്ചു പോയാ തോക്കും. ജയിക്കുന്നത് കാർത്തിക്കായിരിക്കും. നിനക്ക് ജയിക്കണമെങ്കിൽ, ലക്ഷ്യം നേടണമെങ്കിൽ അവനോട് പറഞ്ഞത് നടത്തി കാണിച്ചു കൊടുക്കണമെങ്കിൽ നിന്റെ പേടി മാറ്റണം. മനസ്സിൽ ധൈര്യം നിറയ്ക്കണം. പെണ്ണ് കരയാൻ തുടങ്ങിയാലേ കരയാനേ നേരം കാണൂ. പെണ്ണ് ദുഃഖിച്ചു നിന്നാലേ ആ ദുഃഖത്തിലേക്ക് അവളെ ചവിട്ടി താഴ്ത്തും. സ്വയം രക്ഷിക്കാൻ പോലും പറ്റാണ്ടാവും മോളെ. ഇതൊക്കെ ചേച്ചി വെറുതെ ഗുണദോഷിക്കുന്നൊന്നുമല്ല. നെഞ്ചി കൈവച്ച് തന്നെ പറയാം, ഈ ജാനകിയമ്മ തന്നെ ഉദാഹരണം. ജയിക്കണം നീ. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്, മോളൊന്ന് നാട്ടിലേക്ക് പോയിട്ട് വാ. അവിടെ ചെന്ന അമ്മയും അച്ഛമ്മയും കൃഷ്ണമാമയും മാലിനിയും എല്ലാരെയും ഒക്കെ ഒന്ന് കണ്ട് അവരുമായിട്ടൊക്കെ ഒന്ന് ഇടപഴകി കഴിയുമ്പോ നിന്റെ മനസ്സിലെ ഭാരം കുറച്ചങ്ങ് ഇറങ്ങും. അവരെയൊക്കെ കാണണമെന്ന് എനിക്കുണ്ട് ചേച്ചി. എങ്കി പിന്നെ ഒന്നും ആലോചിക്കാനില്ല, നീ പോയിട്ട് വാ. പക്ഷേ അമ്മയും അച്ഛമ്മയും കണ്ട ചിലപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോകും, പൊട്ടിക്കരഞ്ഞു പോകും. എനിക്ക് സംഭവിച്ചതും ഇവിടെ നടന്നതും ഒന്നും തുറന്നു പറയാതിരിക്കാൻ പറ്റാതായി പോവും എനിക്ക്. എന്റെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളൊക്കെ തുറന്നു പറയണോ വേണ്ടയോ? പറയാതിരിക്കുന്നത് ശരിയാണോ? ഇതിനൊന്നും എനിക്ക് ഉത്തരവില്ല. ഈ അവസ്ഥയിൽ ഞാൻ അങ്ങോട്ട് പോയാ അത് ശരിയാവില്ല ചേച്ചി. നീ പറയുന്നതിലും കാര്യമുണ്ട്. എനിക്ക് ക്ലാസ്സിന് പോവാൻ സമയമായി, ഞാൻ പോയി റെഡി ആവട്ടെ. കുറച്ച് പാലിരിപ്പുണ്ടല്ലോ, ഞാനൊരു കാപ്പി ഇട്ടു തരാം. നീ പോയി ഡ്രസ് മാറിയിട്ട് വാ. എന്ത് സമാധാനമായിട്ട് എൻ്റെ വൈകി ഉറങ്ങുന്നത്! എന്നും നീ ഇങ്ങനെ സമാധാനത്തോടെ ഉറങ്ങുന്നത് കാണാൻ എനിക്കിഷ്ടം.
എന്നും ഈ സമാധാനം നിനക്ക് കിട്ടണമെങ്കിൽ ഇപ്പോഴുള്ള എല്ലാ കെട്ടുപാടുകളും പൊട്ടിച്ചെറിഞ്ഞ് ഞാൻ മരണം. എല്ലാ ബന്ധങ്ങളും എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കണം. പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ശാപം, അതൊക്കെ നിന്നെ എങ്ങനെ ബാധിക്കും എന്നുള്ള പേടിയാ എനിക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നെ? എന്റെ ഭാര്യ, എന്റെ കണ്ണ്, ഞാൻ നോക്കും. എന്തേ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും? നീ ഇങ്ങനെ നോക്കി നോക്കി കണ്ണു വിട്ടിട്ട എന്റെ മുഖം പൊള്ളിയതും അടയാളമായതും. മുഖം പൊള്ളിയാലും അതൊരു പാടായാലും അതും എന്റെ പെണ്ണിനൊരു അഴകായിരിക്കും. ഒരു മുറിപ്പാട് വീണാലുമെൻ പ്രണയിനിക്കഴകാണതായിരം മഴവില്ലുപോൽ. പ്ലീസ് കാർത്തി, കവിത വേണ്ട, അതിനുള്ള ത്രാണി എനിക്കില്ല. അതുകൊള്ളാം. ഒരു നിമിഷ കവിക്ക് സ്വന്തം ഭാര്യയെ കുറിച്ചൊരു കവിത ചൊല്ലാനുള്ള അവകാശം പോലും ഇല്ലേ? ദൈവമേ, ഇതിലും ഭേദം ഉണരാതെ കിടന്നാ മതിയായിരുന്നു. നോക്കിക്കോ, ഒരു നാള് വരും. കാർത്തി, ഒരു കവിത ചൊല്ലുവോ, ഒരു കവിത ചൊല്ലുവോ എന്ന് ചോദിച്ചോണ്ട് എന്റെ പുറകെ നടക്കും. അയ്യോ, അങ്ങനൊരു ഗതികേട് വരത്തില്ലേ. ഓ ശരി, കാണിച്ചു തരാം ഞാൻ. എന്തേ പിണങ്ങിയോ? ആ പിണങ്ങി. എങ്കിലൊരു കാര്യം ചെയ്, എന്റെ മോൻ ആ പിണക്കത്തോടെ തന്നെ ഓഫീസിൽ പോയിക്കോ. അയ്യടി മിടുക്കി. രാവിലെ തന്നെ തുടങ്ങിക്കോളൂ, പോ റെഡിയാവ്. ചെല്ല് ചെല്ല്. ആഹാ, കളിച്ചോണ്ട് നിക്ക മോളെ. ചേച്ചി പോയിട്ട് വരാവേ. ചേച്ചി പോവല്ലേ, ഞാനിപ്പോ വരും. അയ്യോ, ഓട്ടോ വന്ന് കിടക്ക മോളെ, സമയം പോയല്ലോ. ആ മിക്ക മിക്ക, എത്ര സമയം പോയാലും ശരി, ഇതും കൊണ്ട് പോയാ മതി. ദേ, നിനക്ക് എപ്പ സമയം കിട്ടുന്നു അപ്പ കഴിച്ചേക്കണം കേട്ടോ. ആ കഴിക്കാം. അതോ കഴിക്കാതെ ഇതുപോലെ ഇനി കൊണ്ടുവരുമോ? എന്റെ ചേച്ചി കഴിക്കാം. ഒരു കാര്യം ചെയ്താ മതി, സുന്ദരി ചേച്ചി കഴിക്കുമ്പോ അതിന്റെ സെൽഫി എടുത്ത് വാട്സാപ്പ് ഇട്ടാ മതി. നീ കൊള്ളാലൊടി കാന്തരി, എന്നെ പെടുത്താനുള്ള പരിപാടിയല്ലേ? പെടുത്താനുള്ള പരിപാടി തന്നെയാ. കഴിച്ചു എന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് വേണ്ടേ? മോള് പറഞ്ഞ പോലെ ചെയ്യണേ. ഓട്ടോക്കാരൻ വിളിച്ചോണ്ടിരിക്കുന്നു, ഞാൻ ചെല്ലട്ടെ. ആ ക്ലാസ്സിൽ നിന്ന് നേരെ ഇങ്ങോട്ടല്ലേ വരുന്നേ? വരാം വരാം. എടി കഴിച്ചോണേ. ആ അയ്യോ, സാറിനെ എന്നെ നോക്കിക്കൊണ്ട് നിക്ക, സ്കൂളിൽ പോണ്ടേ? ഇങ്ങോട്ട് പാടി. ആ വേഗം ചെന്നേ, വേഗം.
മല്ലികാമ്മ, നീ മോളുടെ അടുത്ത് എത്താറായല്ലോ.